സാധന വേണ്ടിയുണ്ട്. സാറിനെ വിളി, സാറിനല്ല സാബിറിനെ വിളി, സാബിറിനെ വിളി, സാബിറിനെ വിളി. സാധന വേണ്ടി ഒറ്റയ്ക്കുള്ള ആ സാബിറിനെ വിളി. തിരിഞ്ഞു പോ ബാബാ. ആ നീ വിളിച്ചിരോ. ഹലോ ഗൈസ്, ജീവനോട് രക്ഷപ്പെട്ടോ. ഒന്നല്ല രണ്ടാണ്, രണ്ടാനെ നമ്മൾ കണ്ടു. ഇതാണ് വീട്, ഇത് ആ കാട്. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഇപ്പോൾ ഈ കാണുന്ന ഈ ഫോറസ്റ്റ് കാട് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ തൊട്ട് താഴെയാണ്. ഈ റോ ഇത് റോഡാണ്, റോഡിൻ്റെ താഴെ ഈ കാട്, ഈ റോഡിന് നേരെ മുകളിലാണ് നമ്മുടെ വീട് വരുന്നത്. ഇതൊരു വഴി കണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളൊരു അവസ്ഥയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു 10-25 ഏക്കറോളം വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും വലിയൊരു കാര്യം നിന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഇതിനകത്ത് ആന കയറിയിട്ടുണ്ട്, ആന, കാട്ടാന കയറിയിട്ടുണ്ട്. കാട്ടാന എന്ന് പറയുമ്പം ഒരെണ്ണമൊന്നുമല്ല, ഒരു 8-9 ഉണ്ട് എന്ന രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഇപ്പം അപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അവർ അപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിൽ പാണ്ടി ആ ഏരിയയിൽ നിന്ന് ആന വന്നതാണ്. അപ്പോൾ അവിടെയുള്ള കൃഷികളൊക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടാണ് ഇതിനകത്ത് വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓടിച്ചു വിടണം. ഇപ്പം 4:30 കഴിഞ്ഞു, ഒരു സമയമാണ്. അപ്പോൾ ഒരു 5 സമയത്തൊക്കെ ഫോറസ്റ്റുകാർ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ട് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഇനി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ലൈവ് വിടുന്നില്ല, ചാനൽ മാത്രമേ വിടുന്നുള്ളൂ. ഇതിനകത്തൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ഇറങ്ങി പോകാനുള്ള വാണി. ഇത് ഇറങ്ങി പോയതാണെങ്കിലോ പോയില്ല, പോയി പോകാർത്തല്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് ഞാൻ പോയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആന താഴെയുണ്ട്, അപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും പേരും താഴോട്ടിറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തോടെ പോയിട്ട് വരാം. അയ്യോ ഇറങ്ങപ്പോ, ഇറങ്ങപ്പോ. എന്ത് പറഞ്ഞ ഇപ്പോ അവര് 5 കൊണ്ട് ഫോറസ്റ്റ് വരുമെന്നല്ലേ പറഞ്ഞു? അപ്പൊ അവരെന്തേലും വരട്ടെ, വരാണ്ട് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ മൊത്തം ഉണ്ടല്ലേ, ഇപ്പൊ നല്ലോണം കയറി പോയിട്ടുണ്ടല്ലോ. ഇത്
ഇതാ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണ്ട പായ ഞങ്ങൾ നമുക്ക് പായ വയ്യില്ല അല്ല ഞങ്ങൾ പൊട്ടിക്കുക ഇങ്ങോട്ട് വരണ്ടാന്ന് ഒന്നും കൂടി പൊട്ടിക്കറോ അപ്പൊ ശരി അനക്കം കിട്ടും ഒരു വാസം ഉണ്ടെന്നറിയും ഇതാണെ വളഞ്ഞു പൊളിഞ്ഞ് ഓടാനുള്ള വഴിയില്ല അതന്നെ അതന്നെ ഞാൻ പറഞ്ഞേ നാളെ കാവിലൂടെ പോയിട്ട് പൊടിയാക്കിനാണ് വേണ്ട വേണ്ട അപ്പു വേണ്ട വേണ്ട പോവാ അല്ല ഇവിടെ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിന്ന് കാണിക്കാം അല്ല ആന ആന പെണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ വിശ്വസിച്ചെന്ന് വരില്ല ഇത്ര ആൾക്കാർ ഇറങ്ങുന്നവർക്ക് വേണ്ട ഞങ്ങൾ അങ്ങോട്ട് പോയി മനുഷ്യ മെല്ലപ്പെടാ അവിടെ നിന്നിട്ടുണ്ടാവും ഈ കാട്ടിനകത്ത് ഉണ്ട് ആന ഒന്നല്ല രണ്ട് 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 കൊമ്പനാണുള്ളത് നല്ല കൊമ്പാട്ടാ ഒറ്റ നല്ല കൊമ്പാട്ട് സാധനം ഇത് കൊമ്പറ അവിടെ ആളുണ്ട് കേട്ടോ ഈ പാന ഇതിനകത്ത് പാന ഇഷ്ടം പോലെ ഉണ്ടല്ലോ അങ്ങനെ ചവിട്ടി മേടിച്ചിടക്കി അങ്ങനെ കാട്ടാനേ ലൈവ് ആട്ട് അത് തുമ്പിക്കൈ വെക്കും നോക്കുന്നു കാണുന്നുണ്ട് അടുത്ത് ഓടിക്കില്ല അത് വലിയ പോയി ഇല്ല അങ്ങോട്ട് അങ്ങോട്ട് വേറെ വാരകല പ്രധാനണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ടേ പോയിട്ട് തിരിഞ്ഞോട്ടാ നല്ല ജീവൻ പോയിട്ടോ ഇറങ്ങല്ലോ ഇറങ്ങല്ലേ അതിങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടോ അതിങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ താഴെ പോയതാ രണ്ടെണ്ണം കൂടെ തിരിഞ്ഞിരിക്കുന്ന കാട്ടിലിറങ്ങിപ്പോയാണ് കാലക്കൊന്നും ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു ആൾക്കാർ വന്നോണ്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരാണ് ഇപ്പം നമ്മൾ ആന ഇറങ്ങിയ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം അടുത്ത ആനയ്ക്ക് അടുത്തോളം വന്ന ആൾക്കാരാണ് ഒരു രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ആൾക്കാർ നിലവിലുണ്ട് അല്ല ജീവനോട് രക്ഷപ്പെട്ടു കേട്ടോ ഒന്നല്ല രണ്ടാണത് രണ്ട് ആനനെ നമ്മൾ കണ്ടു അപ്പം ആൾക്കാരൊക്കെ മാറി നമ്മൾ റൊട്ടീന്ന് വീട്ടിലോട്ട് കയറി വന്നു വീട്ടിലോട്ട് കയറി വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ മാസ്ക് ഒന്ന് താത്തി വെച്ചിരിക്കുന്നത് അപ്പം വീടും ഈ ആന നിൽക്കുന്ന സ്ഥലവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ദൂരത്തിൻ്റെ വ്യത്യാസം ഒന്ന് കാണിച്ചു തരാം ഇതാണ് വീട് നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ് ഇത് നമ്മുടെ പട്ടിക്കൂടാണ് നമ്മുടെ പട്ടി ഇപ്പം ചത്തുപോയി ദാ ഇത് റോഡ് ദാ റോഡിന് താഴെ കാണുന്ന ഈ സ്ഥലമുണ്ടല്ലോ
ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഫോർ കാട് എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്താണ് ആനയുള്ളത് അവിടെ ആൾക്കാരൊക്കെ അവിടെ എപ്പോഴും ഉണ്ട് എന്ന് പോയിട്ടില്ല നമ്മൾ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെ ഫോറസ്റ്റുകാരെ എത്തി അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അപ്പം ഇനിയിപ്പം കുറേ ലെങ്ത്തായി ഇനിയിപ്പം എന്താ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് ഇനി രാത്രി ആന നമുക്ക് കൊടുത്ത് കാണാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് ആവുകയാണെങ്കിൽ നമ്മളൊരു വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഗുഡ് ബൈ